സംസ്ഥാന സിനിമാ വ്യവസായത്തിന് കൂടുതൽ കരുത്തു പകർന്നു കൊണ്ട് സിനിമ ടൂറിസം എന്ന പുതിയൊരു മേഖലയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് തുടക്കമിട്ട് കഴിഞ്ഞു സിനിമാ ടൂറിസം എന്ന ഒരു കൺസെപ്റ്റ് കേന്ദ്രം ദിവസങ്ങൾക്ക് മുമ്പാണ് ആലോചിച്ചു തുടങ്ങിയത് ഒരു സിനിമ കണ്ട ശേഷം ആ ചിത്രത്തിലെ ഒരു പ്രത്യേക സ്ഥലം സന്ദർശിക്കാൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്നതാണ് ഫിലിം ടൂറിസം സിനിമകളിലെ ചില രംഗങ്ങളിലെ സാന്നിധ്യം കാരണം ജനപ്രിയമായ സ്ഥലങ്ങളോടുള്ള പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത് സിനിമ കണ്ട ശേഷം ഒരു നഗരമോ സംസ്ഥാനമോ സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളെ പ്രചോദിപ്പിക്കുന്നതിനും അവരുടെ ഭൂമി ഷൂട്ടുകൾക്ക് അനുയോജ്യമാക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമായി ചേർന്ന് മുംബൈയിൽ ഒരു സിംബോസിയം സംഘടിപ്പിച്ചിരുന്നു പക്ഷേ കേരളം ഒരുപടി മുമ്പിലാണ് കേന്ദ്രം മനസ്സിൽ കണ്ടത് കേരളം മരത്തിൽ കണ്ടതുപോലെ കോവിഡിൽ തകർന്നു കിടക്കുന്ന ചലച്ചിത്ര മേഖലയ്ക്ക് പൊതുജീവനും പ്രതീക്ഷയും നൽകുന്നതാണ് ഈ തീരുമാനം സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും ചേർന്നകം കേരളത്തിൽ സിനിമാ ടൂറിസം പദ്ധതി നടപ്പാക്കുക ഇത് സംബന്ധിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയനുമായി ടൂറിസം മന്ത്രി ചർച്ചയും നടത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു കാലം എത്ര കഴിഞ്ഞാലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ചില സിനിമാ ഫ്രെയിമുകളുണ്ട് നമ്മളെ ഏറെ സ്വാധീനിച്ച ചില സിനിമാ രംഗങ്ങൾ നമ്മുടെ ഇത്തരം സിനിമാ ഗൃഹാതുര ഓർമ്മകൾക്ക് നിറം പകരുന്ന പുതിയ പദ്ധതി ആരംഭിക്കാൻ ടൂറിസം വകുപ്പ് ഒരുങ്ങുകയാണ് കിരീട സിനിമയിൽ മോഹൻലാലിന്റെ വികാരനിർഭരമായ രംഗങ്ങൾ ചിത്രീകരിച്ച പാലം ബോംബെ സിനിമയിൽ ഉയരേ എന്ന ഗാനം ചിത്രീകരിച്ച ബേക്കൽ തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ ഒരു വട്ടമെങ്കിലും എത്താൻ സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് ഫിലിം ടൂറിസം പദ്ധതി സാംസ്കാരിക വകുപ്പും ടൂറിസം വകുപ്പും സംയുക്തമായാണ് പദ്ധതി ഒരുക്കുന്നത് സിനിമാ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തി സിനിമാ ടൂറിസം പദ്ധതി മികവുറ്റതാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ പ്രമുഖരുമായി ചർച്ച നടത്തും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയനുമായി നടത്തിയ ചർച്ചയിൽ ഇരു വകുപ്പുകളും ചേർന്ന് ഉടൻ തന്നെ സിനിമാ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ സിനിമ ലൊക്കേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുമോ എന്ന് ആരാഞ്ഞാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് സന്ദേശം അവസാനിക്കുന്നതും കേന്ദ്രവും സിനിമാ ടൂറിസത്തിൽ ഒരു പുതുജീവൻ കാണുകയാണ് സിനിമയിൽ കണ്ട ശേഷം ഒരു നഗരമോ സംസ്ഥാനമോ സന്ദർശിക്കാൻ വിനോദസഞ്ചാരികളെ സഞ്ചാരികളെ പ്രചോദിപ്പിക്കാനായിട്ടാണ് സിംബോസിയം സംഘടിപ്പിച്ചതും സമയബന്ധിതമായ ഷൂട്ടിംഗ് അനുമതികൾ നൽകാൻ അതത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഫിലിം പ്രൊമോഷൻ ഓഫീസും എല്ലാ സംസ്ഥാനങ്ങളും പിന്തുടരേണ്ട മാതൃക ഫിലിം ഫെലിസിറ്റേഷൻ നയവും യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു ഐ എൻ ബി മന്ത്രാലയം രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ ഫിലിം ഫെലിസിറ്റേഷൻ ഓഫീസ് സ്ഥാപിച്ചിരുന്നു ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത് അന്താരാഷ്ട്ര ചലിത്ര പ്രവർത്തകർക്കാണ് ഇന്ത്യയിൽ അവരുടെ സിനിമ ചിത്രീകരിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് പതിനാല് സംസ്ഥാനങ്ങൾ ഫിലിം ടൂറിസം സംബന്ധിച്ച് നയങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇതിനടിസ്ഥാനമാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഒരു ഡ്രാഫ്റ്റ് മോഡൽ ഫിലിം ഫെലിസിറ്റേഷൻ പോളിസി കേന്ദ്ര സർക്കാർ ഉടൻ രൂപീകരിക്കുമെന്നാണ് ഐ എൻ ബി സെക്രട്ടറി അപൂർവ ചന്ദ്ര യോഗത്തെ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് कैर कमी